നമസ്കാരം സജീവമായ സംഘപരിവാർ വിരുദ്ധ സാമൂഹിക രാഷ്ട്രീയമുള്ള നമ്മുടെ നാട്ടിൽ സംഘപരിവാറിന് ഗുണം ചെയ്യുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ സംഘിപ്പട്ടം വലിയ വേഗത്തിൽ കിട്ടുമെന്നെല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള പട്ടങ്ങൾ ചാർത്തപ്പെട്ടാലും സത്യം സത്യമായിരിക്കട്ടെ എന്ന് എന്നെ പോലെയുള്ളവർ ഷട്ടിക്കാറുണ്ട് എന്നാലും ചില വിഷയങ്ങൾ വരുമ്പോൾ അറിയാതെയെങ്കിലും എന്തിനാണ് വെറുതെ ഈ സംഘിപ്പട്ടം വാങ്ങിവയ്ക്കുന്നത് എന്നോർത്ത് നിശബ്ദരാവുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അത്തരമൊരു സാഹചര്യത്തിലൂടെ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി കടന്നു പോവുകയായിരുന്നു മറ്റൊന്നുമല്ല പാനൂർ പാലത്തായിയിലെ കുപ്രസിദ്ധമായ ബാലപീഡന കേസാണ് പത്മരാജൻ എന്നു പേരുള്ള പപ്പൻ മാഷ് എന്ന് ബി ജെ പി കാര് വിളിക്കുന്ന പാലത്തായിയിലെ അധ്യാപകൻ ഒരു ബാലപീഡ കേസിൽ കുടുങ്ങി ജയിലിൽ കിടന്നതാണ് സംഭവം ഈ സംഭവത്തിന്റെ രണ്ടു വശത്തുമുള്ളവർ അവരുടെ വാദവുമായി എന്നെ വ്യക്തിപരമായി പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു പീഡന കേസിൽ ഒരാൾ അറസ്റ്റിലായാൽ അയാൾ ബി ജെ പിയുടെ നേതാവാണെങ്കിലും ശരി സി പി എമ്മിന്റെ നേതാവാണെങ്കിലും ശരി അത് അതേപടി കൊടുക്കുക എന്ന മാധ്യമധർമ്മം ഞങ്ങളും നിറവേറ്റി അയാളുടെ പേരിൽ പരാതി കൊടുത്തതും പരാതി കൊടുത്തിട്ടും പോലീസ് കേസെടുക്കാൻ വിസമ്മതിച്ചതും അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ പ്രക്ഷോഭം നടത്തിയതും അയാളെ അറസ്റ്റ് ചെയ്തതും ജയിലിലായതും സമയത്ത് കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് അയാൾക്ക് ജാമ്യം കിട്ടുമെന്നുള്ള ആരോപണവും അടക്കമുള്ള എല്ലാം കൊടുത്തു ഒപ്പം സന്ദീപ് വചസ്പതി എന്ന് പേരുള്ള ബി ഒരു നേതാവ് ഈ പപ്പൻ നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നതിന് കാരണങ്ങൾ നിരത്തി നൽകിയതും ഞങ്ങൾ കൊടുത്തു പപ്പനെതിരെയുള്ള വാർത്തകൾ കൂടുതൽ കൊടുത്തിട്ടും സന്ദീപിന്റെ വിശദീകരണം കൊടുത്തതിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്നു എല്ലാ വാർത്തകളിലും ഞാൻ ഇടപെടാറില്ല വളരെ ചുരുക്കം വാർത്തകൾ മാത്രമാണ് ഞാൻ കൗതുകത്തോടെ ശ്രദ്ധിക്കുന്നതും രണ്ടു വശങ്ങളും പഠിക്കുന്നതും അതുകൊണ്ട് അങ്ങനെ ഞാൻ പഠിക്കുന്ന ഒരു വിഷയം ആക്കേണ്ട എന്ന് കരുതി വിട്ടുകളഞ്ഞത് ി ഭയന്ന് തന്നെയാണ് അങ്ങനെ ഇരിക്കവേ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി വീണ്ടും ഇത് വാർത്തകളിൽ സജീവമാകുന്നു എൺപത്തി എട്ട് ദിവസമായിരിക്കുന്നു പപ്പൻ ജയിലിലായിട്ട് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി ജാമ്യം കിട്ടും എന്ന പേരിൽ ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ സജീവമായ ചർച്ച ആരംഭിച്ചു ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പ്രതി പിണറായി വിജയന്റെ പോലീസ് ആയതുകൊണ്ട് പ്രോ ലെഫ്റ്റ് വിഭാഗത്തിൽ ഇത് അത്ര സജീവമായിരുന്നില്ല പ്രോ ഇസ്ലാമിക് വിഭാഗത്തിൽ മാത്രമായിരുന്നു ആ വാർത്തയും ഞങ്ങൾ കൊടുത്തു ഇനി അധിക ദിവസമില്ല പെട്ടെന്ന് നമ്മൾ അറിയുന്നത് പിറ്റേ ദിവസം കുറ്റപത്രം സമർപ്പിക്കുന്നു തൊണ്ണൂറാം ദിവസം നമ്മൾ അറിയുന്നത് കുറ്റപത്രം സമർപ്പിച്ചു പക്ഷേ ജാമ്യം കിട്ടി കാരണം പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പ്രോ ഇസ്ലാമിക് രാഷ്ട്രീയത്തിന്റെ വാക്താക്കൾ പൊട്ടിത്തെറിച്ചു സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിച്ചു ഇടതുപക്ഷ ആൾക്കാർ നിശബ്ദരായി വീണ്ടും എൻ്റെ മേലിൽ സമ്മർദ്ദമുണ്ടായി ബി ജെ പിയുടെ ആളുകൾ ജാമ്യം കിട്ടിയിരിക്കുന്നു പോക്സോ ചാർജ് ചെയ്തിട്ടില്ല എന്നിട്ടും നിങ്ങൾ എന്താണ് അതേക്കുറിച്ചൊരു അഭിപ്രായം ഞാൻ ചോദിക്കുന്നു ഈ പ്രോ ഇസ്ലാമിക് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ ഈ അനീതിക്കെതിരെ അതായത് ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്നിട്ടും നിങ്ങൾ മിണ്ടാതിരിക്കുന്നതെന്ന് കൊണ്ട് എന്ന് എന്നോട് ചോദിക്കുന്നു ഈ കേസ് അന്വേഷിച്ചത് ക്രൈം ക്രൈംബ്രാഞ്ചാണ് എന്ന് ഞാൻ അറിയുന്നത് അപ്പോഴാണ് ഞാൻ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന ഐ ജി ശ്രീജിത്തിനെ വിളിച്ച് ഇതിൻ്റെ വിശദാംശങ്ങൾ തിരക്കി അപ്പോൾ എനിക്ക് ബോധ്യമായത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പപ്പൻ സജീവമായി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തനം നടത്തുന്ന അവരുടെ അജണ്ടയ്ക്ക് വേണ്ടി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുന്ന അധ്യാപകനാണ് അതുകൊണ്ട് അവിടെ നമുക്കറിയാം പാനൂരിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം അവിടെ പപ്പനെതിരെ വലിയ തോതിലുള്ള ഒരു വികാരം അവിടുത്തെ പ്രോ ഇസ്ലാമിക് പ്രോ ലെഫ്റ്റ് രാഷ്ട്രീയക്കാർക്കിടയിലുണ്ട് പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമ പ്രക്ഷോഭകാലത്ത് പപ്പൻ മാഷിൻ്റെ നിലപാടിനോട് വലിയ വിയോജിപ്പായിരുന്നു അവിടുത്തെ പൊതുസമൂഹത്തിന് മാത്രമല്ല പപ്പൻ മാഷ് പഠിപ്പിക്കുന്ന സ്കൂളിൻ്റെ മാനേജ്മെന്റ് ഒരു ഹിന്ദു മാനേജ്മെന്റ് ആ സ്കൂൾ വാങ്ങുന്നതിനുള്ള ശ്രമം പ്രോ ഇസ്ലാമിക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പലരും ശ്രമിച്ചിരുന്നു പക്ഷേ അതും നടന്നിരുന്ന അതിൻ്റെ പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ശ്രീജിത്ത് എന്നോട് പറഞ്ഞു പപ്പൻ മാഷിനെ കുറിച്ച് നല്ല അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത് കാരണം ഒരു കേസുമായി മുൻപോട്ട് പോകുമ്പോൾ പെൺകുട്ടിയുടെ മൊഴിയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മൊഴികളും യോജിച്ചില്ലെങ്കിൽ ആ കേസ് കോടതി എടുത്ത് കളയുകയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ശാസിക്കുകയും ചെയ്യും അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കുഴപ്പമാണ് അതുകൊണ്ട് ഈ കേസിൽ കുട്ടിയെ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട് കുട്ടിയുടെ ഭാഗത്തെ മിസ്റ്റേക്കുകൾ അതായത് കുട്ടിയാകുമ്പോൾ തെറ്റുകൾ പറ്റാം അതാക്കുന്നതിനുള്ള ശ്രമമാണ് പക്ഷെ ഇതുവരെ കുട്ടി പറഞ്ഞ മൊഴി അനുസരിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോഴും ശ്രീജിത്ത് എന്നോട് പറഞ്ഞാൽ അദ്ദേഹം നിരപരാധിയാണെന്ന് പക്ഷേ കുട്ടിയുടെ മൊഴി പോലീസിന് കൊടുത്തത് മാത്രമല്ല മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയും തമ്മിലുള്ള ബന്ധമില്ലായ്മയും അതുമായി ബന്ധപ്പെട്ട കുറ്റപത്രവും നിലനിൽക്കുകയില്ല അതുകൊണ്ട് സംഭവത്തിന് ലോജിക്ക് ഉണ്ടാവുന്ന തരത്തിൽ കുട്ടി പറയുമോ എന്നതാണ് അന്വേഷണം എന്നാണ് പറഞ്ഞത് വീണ്ടും ഞാൻ നിശ്ശബ്ദനായി കാരണം രണ്ടിനെയും ഇടയിലാണ് ഈ സംഭവത്തിന്റെ പോക്ക് അങ്ങനെ ഇരിക്കവേ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഐ ജി ശ്രീജിത്തിന്റെ ഒരു വിശദീകരണം വൈറലായിരിക്കുന്നു മുഹമ്മദ് ഹാഫി എന്നൊരാൾ വിളിച്ച് സംസാരിച്ചപ്പോൾ ശ്രീജിത്ത് കൊടുത്ത മറുപടി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളിൽ പലരും കേട്ട് കാണും അത് ശ്രീജിത്തിൻ്റെ ശബ്ദം തന്നെയാണോ എന്ന് സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ സ്ഥിരീകരിച്ചു പറയുന്നു അത് ശ്രീജിത്തിൻ്റെ ശബ്ദം തന്നെയാണ് അത് ശ്രീജിത്ത് ഈ മുഹമ്മദ് ഹാഫിയോട് പറഞ്ഞതാണ് അത് എഡിറ്റ് ചെയ്തുണ്ടാക്കിയതല്ല അതായത് ഈ കേസിൽ കുട്ടി പറഞ്ഞിരിക്കുന്ന മൊഴികളുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണങ്ങൾ ഒന്നല്ല ഇയെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നതെന്നാണ് കുട്ടി പറഞ്ഞതും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല അതായത് ഒരു ബാത്റൂമിൽ കയറി കുറ്റിയിട്ടുകൊണ്ട് കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു പക്ഷേ ആ ബാത്റൂമിന് നേരത്തെ മുതൽ കുറ്റിയില്ല അപ്പോഴും കുറ്റിയില്ല കുട്ടികളെല്ലാവരും പറയുന്നു രണ്ട് മുണ്ടൂരി കുട്ടിയുടെ മുഖത്ത് കെട്ടി എന്നിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നു അപ്പോൾ മുണ്ടില്ലാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്ന് ചോദ്യം പിന്നെ കുട്ടി തന്നെയാണ് മുണ്ട് കളഞ്ഞതെന്നാണ് പറയുന്നത് മൂന്ന് നഗ്ന ചിത്രം എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നു പക്ഷേ ഈ ചിത്രത്തിൽ അങ്ങോട്ട് അയച്ചതോ അമ്മയ്ക്ക് കിട്ടിയതിനു രേഖകളില്ല ഡിലീറ്റ് ചെയ്താലും പോലീസിനെ കണ്ടെത്താം എന്ന് എല്ലാം പരിശോധിച്ചിരിക്കുന്നു പിന്നെ ഈ കുട്ടി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഏതോ ഒരു ദിവസം എന്നായിരുന്നെങ്കിൽ പ്രതി ചേർക്കാമായിരുന്നു പക്ഷേ കൃത്യമായ ദിവസം മൂന്ന് പറഞ്ഞിരിക്കുന്നു ഈ മൂന്ന് ദിവസങ്ങളിൽ രണ്ട് ദിവസവും ഈ പറയുന്ന പപ്പൻ അവിടെ ഇല്ല എന്നതിൻ്റെ വ്യക്തമായ വെറുമല്ല മൊബൈൽ ലൊക്കേഷൻ അടക്കമുള്ളത് പരിശോധിച്ച് പറയുന്നു മൂന്നാം തവണ കുട്ടിയെ സഹായിച്ചു എന്ന് പറയുന്നൊരു അധ്യാപകയുണ്ട് ആ അധ്യാപിക ആപ്സെന്റ് ആണ് അങ്ങനെ എല്ലാ തരത്തിലുള്ള തെളിവുകളും പത്മരാജന് അനുകൂലമായതുകൊണ്ട് ഒരിക്കലും കേസ് സമർപ്പിക്കാൻ കഴിയില്ല എന്ന നിഗമനത്തിൽ പോലീസ് എത്തി എന്നാണ് അതുകൊണ്ടാണ് പോക്സോ കേസ് ചാർജ് ചെയ്യാതിരുന്നത് ജാമ്യം കിട്ടിയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽനോട്ടം വഹിച്ച ശ്രീജിത്ത് പറയുന്നു ഇവിടെ സി പി എം ഭരിക്കുമ്പോൾ ഒരു ബി ജെ പി നേതാവിനെ പോലീസ് രക്ഷിച്ചു എന്ന ആരോപണമാണുള്ളത് എന്തിനു വേണ്ടി എന്ന ചോദ്യം ശ്രീജിത്ത് അല്ല അന്വേഷിച്ചത് താഴെത്തട്ടിലുള്ള പോലീസുകാരെ സർക്കിൾ ഇൻസ്പെക്ടറാണ് അന്വേഷിച്ചത് ഒരു മുഹമ്മദ്നോ മറ്റോ പേരുള്ള സർക്കിൾ ഇൻസ്പെക്ടറാണോ അന്വേഷിച്ചത് അദ്ദേഹം ബി ജെ പി കാരനല്ല ശ്രീജിത്ത് മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്തത് വളരെ വിവാദമായ കേസായതുകൊണ്ട് ഇത് ഒരു കള്ളക്കേസാണ് എന്ന് ഇപ്പോൾ തെളിയുമ്പോൾ ദയവായി ഇത്തരം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി പെൺകുട്ടികളെ ഉപയോഗിക്കുന്നതിനുള്ള അറുതി വരുത്തുന്നതിന് സമയമായിരിക്കുന്നു കാരണം നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ളതിന് ഏതാണ്ട് ഇരുപത്തിയെട്ട് വർഷം മുൻപ് എൻ്റെ നാട്ടിൽ പതിമൂന്ന് പിള്ളേർ അന്ന് പിള്ളേരല്ല അന്ന് ചേട്ടന്മാരാണ് പതിമൂന്ന് പേരാണ് ഇതുപോലെ സി പി എംമാർ ഒരുക്കിയ ഒരു വ്യാജ കേസിൽ പ്രതികളായത് ഈ പതിമൂന്ന് പേരുടെയും ഒരു എട്ടോ പത്തോ വർഷം ഈ കേസുമായി നടന്നു ആലോചിച്ചു നോക്കൂ പലരുടെയും ജീവിതം തീർന്നു പോയി ഒടുവിൽ ഇത് സി പി എം ഒരുക്കിയ ഒരു കെണിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കുറ്റവിമുക്തരാക്കപ്പെട്ടിരുന്നു ഞാൻ ഇരുപത്തെട്ട് കൊല്ലം മുമ്പത്തെ കഥയാണ് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളടക്കമുള്ളവരാണ് അന്ന് പ്രതികളായത് രാഷ്ട്രീയമായിരുന്നു അതിൻ്റെ മാനദണ്ഡം അന്നും അതിനു മുൻപും ഇന്നും അത് നിലനിൽക്കുന്നു എന്നത് ഖേദകരമാണ് പ്രത്യേകിച്ച് പീഡനക്കേസ് ഒരു മനുഷ്യന്റെ മാനം കളയുന്നതാണ് ജീവിതം കളയുന്നതാണ് ദയവായി രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ പീഡനക്കേസിൽ പ്രതി ചേർക്കുന്ന കാലം അവസാനിക്കേണ്ടിയിരിക്കുന്നു ആരെങ്കിലും ബോധപൂർവമായി ഒരു കേസ് കൊടുപ്പിക്കാൻ കുട്ടികളെ സമ്മർദ്ദം ചെലുത്തിയത് തെളിഞ്ഞാൽ അതിനുത്തരവാദികളായവരെ പിടിച്ചകത്തിടാൻ നിയമമുണ്ടാക്കേണ്ടിയിരിക്കുന്നു